ഇതുപോലെയുള്ള ഒരു സ്ക്രൂ വെൽഡ് ചെയ്ത് പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ വെച്ചിട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. അതിനകത്ത് വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം പതിവ് നമ്മൾ, ഒന്നില്ലെങ്കിൽ ടിക് വെൽഡിങ് അല്ലെങ്കിൽ മിക് വെൽഡിങ് ഏതെങ്കിലും വെൽഡിങ് ഉപയോഗിച്ച് പിടിപ്പിക്കണം പതിവ്. ഇത് ഇങ്ങനെയുള്ള സ്ക്രൂകൾ മറ്റും പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മെഷീനുണ്ട്, ഒരു വെൽഡിങ് പ്രോസസ്സിൽ കൂടിയാണ് അത് ചെയ്യുന്നത്. അതെന്ത് മെഷീനാണ്, അതെങ്ങനെയാണ് വർക്ക് ആവുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ ഇതിൽ കാണുന്ന അതാണ് ഈ മെഷീനാണ് സ്റ്റഡ് വെൽഡിങ് മെഷീൻ. സ്റ്റഡ് വെൽഡിങ് മെഷീൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇതിനകത്ത് കാണാം, ഇതിനകത്ത് ഇവിടെ ഒരു കേബിൾ വന്നിട്ടുണ്ട്, അതിനകത്ത് ഒരു ഹോൾഡറും രണ്ട് എർത്ത് വയറുകളുമാണുള്ളത്. നമുക്ക് ഈ മെഷീൻ ഓണാക്കി നോക്കാം. ഇവിടെ ബാക്കിലായിട്ടാണ് ഇതിൻ്റെ സ്വിച്ച് കാണുന്നത്, അത് ഓൺ ചെയ്യാം. ഓൺ ചെയ്യുന്ന ഇവിടെ സ്ക്രീൻ കാണാം ഇതിനകത്ത്. ഇത്രയും പവർ എന്നുള്ളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് വരുന്നത്. ഇപ്പോൾ 144 എന്നുള്ളതാണ് ഇത്. ഇവിടെ ഇതിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്ക്രൂവിൻ്റെ ഇത് 3 ആണെന്നുണ്ടെങ്കിൽ 70, 4 ആണെങ്കിൽ 100, 5 115, 6 ആണെന്നുണ്ടെങ്കിൽ 140, 7 ആണെങ്കിൽ 175, 8 ആണെങ്കിൽ 190, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അനുസരിച്ചാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ അടിക്കാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 6 ഇഞ്ചാണ്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറയ്ക്കാം, ഇങ്ങനെ പ്രസ് ചെയ്ത് കുറയ്ക്കാം, 140 ആക്കാം, വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി വയ്ക്കുകയും ചെയ്യാം. ഓക്കെ, നമുക്ക് 143 സെറ്റ് ചെയ്യാം. നമുക്ക് ഇത് എങ്ങനെയാണ് സ്റ്റഡ് വെൽഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റഡ് വെൽഡിങ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ സ്റ്റഡിൽ പല ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, ഇതൊരു ടൈപ്പാണ്, ഇതൊരു ടൈപ്പാണ്. അതിൻ്റെ ഉള്ളിലാണ് ത്രെഡ് ഉള്ളത്, ഇത് ചെറുതാണ്, ഇത് കറക്റ്റാണ്, ഇതിനെക്കാട്ടും ചെറുത്. 4 ഉണ്ടാവും, 6 ഉണ്ടാവും, ഇതിപ്പോൾ 8 ആണ്. അപ്പോൾ ഇതെല്ലാം മാറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനുള്ളിൽ കണ്ടോ, ഇതിനുള്ളിൽ ഒരു ടിപ്പുണ്ട്. ഈ ടിപ്പ് ഇത് വേറൊരു എക്സ്ട്രാ ടിപ്പ് കണ്ടോ, ഇതിനുള്ളിൽ പല ടിപ്പുകളുണ്ട്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഗ്യാപ്പ് വേണമെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇത് സ്ക്രൂ അഴിക്കുന്ന വഴി ഇതിൻ്റെ ഗ്യാപ്പെല്ലാം ഇതിൻ്റെ ലെങ്ത് വേരി ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം നമ്മൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്ത് നോക്കാം. ഇത് ഈ സ്റ്റഡ് ഫിക്സ് ചെയ്യുന്നത് കണ്ടോ, ഇങ്ങനെ ഫിക്സ് ചെയ്ത് വയ്ക്കാം. അത് ഇത്രയും കുറച്ച് അകലത്തിൽ നിൽക്കുന്നതായിരിക്കും നല്ലത്. സ്റ്റഡ് നമ്മൾ ഈ പ്ലേറ്റിലാണ് പഠിക്കാൻ പോകുന്നത്. ഇത് സ്റ്റഡ് അടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിന് ഒരു പോയിൻ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ പോയിൻ്റ് ചെയ്യാം, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോയിൻറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കതൊരു ഇപ്പോൾ എൻ്റെ കയ്യിൽ സെൻറ്റർ പഞ്ചൊന്നുമില്ല, നമുക്ക് ഇതിനകത്ത് ചെയ്യാം. ഉണ്ടോ, ശരി, കുറച്ചും കൂടിയും ശരിക്കും വേണം. ഇങ്ങനെ ഇത് ലൊക്കേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനകത്ത് ഈ എർത്ത് വയറുകൾ ഇതിനകത്ത് രണ്ടും പിടിപ്പിച്ചു തരാം. അതിനുശേഷം ഇത് ലൊക്കേറ്റ് ചെയ്യുക. ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം ഇത് ഇത് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്യാം, പ്രസ് ചെയ്യുക. അതിനുശേഷം പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ആ സ്വിച്ച് പ്രസ് ചെയ്യാണ് വേണ്ടത്. അത് എർത്തുണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യാം.
ഇതിപ്പോ ഈ സ്റ്റഡ് വെൽഡ് ചെയ്തിരിക്കണം, തട്ടിക്കഴിഞ്ഞാൽ ഒന്നും പോയില്ല.